അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നാം മുസ്ലിമീങ്ങൾ. പിശാചിനെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ കഴിയില്ല, ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ ധർമ്മ വ്യവസ്ഥയാണ് ഇസ്ലാം മതം. ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ അനേകം പ്രവാചകന്മാർ ഈ സന്ദേശത്തിന്റെ പ്രവാചകന്മാരായി നിയുക്തരായവരാണ്. സർവശക്തനായ അള്ളാഹുവല്ലാതെ മറ്റൊരു ഇലാഹിൽ നിന്നും അള്ളാഹുവിന്റെ പ്രവാചകർ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമാണെന്ന് ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. വിശുദ്ധ ഖുർആനെയും ഇസ്ലാമിനെയും അറിഞ്ഞുകൊണ്ടും പഠിച്ചുകൊണ്ടും ഇസ്ലാമിലേക്ക് ലോകത്ത് പല ആളുകളും കടന്നുവരുന്നു. അതിന്റെ കാരണം തന്നെ ഇസ്ലാം സത്യമാക്കപ്പെട്ട മതമാണെന്നും അള്ളാഹുവല്ലാതെ മറ്റൊരു ആരാധനയില്ലെന്ന തിരിച്ചറിയുമാണ്. അത്തരത്തിലൊരു സന്തോഷ വാർത്തയാണ് നാം ഇന്ന് അറിയുന്നത്. ആഴ്സണൽ മിഡ്ഫീൽഡറും ഘാന താരവുമായ തോമസ് പാർട്ടി ഇസ്ലാം സ്വീകരിച്ചു. മാസങ്ങളുടെ പഠനശേഷമാണ് ഇദ്ദേഹം മുസ്ലിം ആയതെന്ന് വാർത്തകൾ. യു കെയിലെ സ്പോർട്സ് ജേർണലിസ്റ്റായ കോന്നർ ഹമാണ് തോമസിന്റെ ഇസ്ലാമാശ്ലേഷണം പുറത്തുവിട്ടത്. 28-കാരനായ മിഡ്ഫീൽഡർ 2020 സ്പെയിനിലെ അത്ലറ്റിക്കോ മാഡ്രിഡ് വിട്ട് ഇംഗ്ലീഷ് ക്ലബ്ബായ ആഴ്സണലെത്തിയത്. ഗണ്ണേഴ്സിനായി 57 കളിച്ച താരം 2 നേടിയിട്ടുണ്ട്. അതേസമയം നൈജീരിയക്കെതിരെ 2022 ലോകകപ്പ് ക്വാളിഫയർ കളിക്കാൻ ഇറങ്ങുന്ന ഖാന ടീമിൽ ചേരാൻ ഒരുങ്ങുകയാണ് തോമസ് പാർട്ടി. March 25-28 തീയതികളിൽ 2 ആ മത്സരം നടന്നത്. ഈ മാസം ആദ്യം ഡച്ച് ഫുട്ബോളർ ഇതിഹാസമായ ക്ലാറൻസ് സീഡോഫും ഇസ്ലാം സ്വീകരിച്ചിരുന്നു. എസി മിലാൻ, റയൽ മാഡ്രിഡ്, അജാക്സ് എന്നിവക്കായി കളിച്ച 45-കാരൻ സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് ഇസ്ലാമാശ്ലേഷണം പുറത്തുവിട്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വാർത്തകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് നാം വ്യക്തമായി പഠിക്കുക. പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇസ്ലാമിന്റെ സൗന്ദര്യം. ആ സൗന്ദര്യം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ധാരാളം പേർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അള്ളാഹു ഈ വിശുദ്ധ ദീനിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുക തന്നെ ചെയ്യും. മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.